ൊരു ട്രെയിനിങ് വീഡിയോയിൽ ഡെയിലി അവർലി എന്ന ബേസിസിൽ പേറോൾ കൂടി എങ്ങനെ സാലറി കണക്ക് കൂട്ടാന്നുള്ളതാണ് അപ്പം നമുക്കിതിൽ ഒരു പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതായത് എംപ്ലോയീസിൻ്റെ പ്രൊഫൈല് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ ഗ്രൂപ്പിൽ നമുക്കിവിടെ ടൈപ്പ് എന്നുള്ള എന്ത് ചെയ്യുക ഡെയിലി അവർലി എന്നുള്ള ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യണം ആ ഓപ്ഷൻ സെലക്ട് ചെയ്താണ് ഈ ഒരു കാൽക്കുലേഷൻ എടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് അത് എത്ര ദിവസത്തേക്കാണ് നമ്മൾ ഈ സാലറി കണക്കുകൂട്ടുന്നത് എന്നുള്ളത് കൂടി നമ്മളിൽ കൊടുക്കണം ചില ഷോപ്പുകളിൽ മുപ്പത് ദിവസം തന്നെ കണക്കുകൂട്ടും ചില ഷോപ്പുകളിലാണെങ്കിൽ ദിവസം ദിവസമായിരിക്കും നാല് ദിവസം ക്യാഷ്വലി കാണിച്ചിട്ട് ഇരുപത്താറ് ദിവസത്തിനായിരിക്കും അവർ സാലറി കണക്കൂടുന്നത് അതായത് ഇരുപത്താറ് ദിവസം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഫുൾ സാലറി കിട്ടും ഓക്കെ അപ്പം ആ രീതിയിലാണ് ചെയ്യുന്നത് ഞാൻ ഇതിനകത്ത് മുപ്പത് ദിവസം തന്നെ കൊടുക്കണം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് തേർട്ടി ഡേയ്സ് തന്നെയാണ് ഇതിൽ കൊടുക്കുന്നത് വാക്കുമ്പോൾ ഡേയ്സിനകത്ത് തേർട്ടി ഡേയ്സ് കൊടുത്തിട്ട് നമ്മൾ സേവ് ചെയ്യുക അതായത് ഏഴായിരത്തി അഞ്ഞൂറ് ഡിവൈഡ് ബൈ മുപ്പത് കൊടുക്കുമ്പം ഇരുന്നൂറ്റൻപത് മണിക്കൂറാണ് ആ ഒരു മാസത്തെ സോറി ആ ഒരു ദിവസത്തെ സാലറി ഏഴായി ഡിവൈഡ് ബൈ നമ്മൾ അടിക്കുമ്പോഴത്തേക്ക് ഇനി ട്വൻറി സിക്സ് ആണെങ്കിൽ അത് ഇരുന്നൂറ്റി എൺപത്തെട്ട് എന്നുള്ള നിലയ്ക്കായിരിക്കും വരിക അപ്പം നമ്മൾ കൊടുക്കുന്ന ആ ഡേയ്സിനനുസരിച്ചായിരിക്കും അതിൻ്റെ പെർ ഡേ സാലറി കണക്ക് കൂട്ടുന്നത് അതനുസരിച്ചായിരിക്കും ബാക്കിയുള്ള അവേഴ്സിൻ്റെ എമൗണ്ട് നമ്മൾ കണക്ക് കൂട്ടുക ഓക്കെ നമുക്ക് പേരുള്ള റിപ്പോർട്ട് നോക്കാം ഈ ഒരു സ്റ്റാഫിൻ്റെ നമ്മൾ ആ ഡീറ്റെയിൽസ് ഒന്ന് എടുക്കുകയാണ് ഈ ഡീറ്റെയിൽസിനകത്ത് അവർ പഞ്ച് ചെയ്ത ആ ഡീറ്റെയിൽസെല്ലാം നമുക്കത് കാണാൻ പറ്റും പഞ്ചിനും പഞ്ച് ഔട്ടും അതായത് ഓരോ ദിവസം എത്ര മണിക്കൂർ വർക്ക് ചെയ്തു എന്നുള്ള ഡീറ്റെയിൽസും നമുക്കിവിടെ കാണാൻ പറ്റും നമുക്ക് ഡാറ്റ നെക്സലിലേക്ക് മാറ്റാം അപ്പോൾ ഇതിനകത്ത് നമുക്ക് ആ ഇൻ ടൈമും ഔട്ട് ടൈമും ടോട്ടൽ എത്ര ടൈം വർക്ക് ചെയ്യുമെന്നുള്ളതും നമുക്ക് ഈ ലിസ്റ്റ് കാണാൻ പറ്റുന്നുണ്ടാവും നമുക്കത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇതിനകത്ത് ലിസ്റ്റ് ആ കോൺ എക്സ്പാൻഡ് ചെയ്യാം നമുക്ക് ആ ഡീറ്റെയിൽസ് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ അപ്പോൾ ടോട്ടൽ എത്ര അവേഴ്സ് എത്ര മിനിറ്റ് എടുത്തു എന്നുള്ളത് ഇതൊന്നും മനസ്സിലാക്കാൻ കഴിയില്ല സോ നമുക്കൊന്ന് സ്പെറ്റ് ചെയ്യാം ഇപ്പോൾ ടോട്ടലി നമുക്ക് നൂറ്റി മുപ്പത്തി മണിക്കൂറും കാണിക്കുന്നുണ്ട് അതുപോലെ മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മിനിറ്റിനും കാണിക്കുന്നുണ്ട് ഇനി ആ മുന്നൂറ്റി തൊണ്ണൂറ്റണ്ട് മിനിറ്റിനു ഡിവൈഡ് ചെയ്യാം അപ്പം ആറ് മണിക്കൂറാണ് അടക്കിട്ടിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് ആറ് ബാക്കി നമുക്ക് മിനിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം കാര്യം നോർമൽ ഡിസല് പോലെ നമുക്ക് മിനിറ്റിനെ കണക്കുകൂട്ടാൻ പറ്റില്ല അത് മിനിറ്റ് ഇങ്ങനെ കണക്കുകൂട്ടെന്ന് പറയാൻ നോക്കാം അപ്പോൾ ടോട്ടലി നൂറ്റി മുപ്പത്തി ഏഴ് പ്ലസ് നമ്മൾ കണക്കുകൂട്ടിയ ആറ് മണിക്കൂറോട് ചേർത്തിട്ട് ടോട്ടലി നൂറ്റി നാൽപ്പത്തി മൂന്ന് മണിക്കൂറ് ആര് വർക്ക് ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ആ ഇതുപോലെ ചെക്ക് ചെയ്യാം മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് മിനിറ്റിനെ നമുക്ക് അവരിലേക്ക് കൺവേർട്ട് ചെയ്തിട്ട് ബാലൻസ് എത്ര മിനിറ്റ് എന്ന് ചെക്ക് ചെയ്യാം ടോട്ടലി തേർട്ടി ടു മിനിറ്റ്സ് ആണ് ബാലൻസ് വരുക സോ അവരുടെ ടോട്ടൽ വർക്കിംഗ് എന്ന് പറഞ്ഞുള്ളത് നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മൂന്ന് രണ്ട് മിനിറ്റാണ് ഈ ഒരു എംപ്ലോയിയുടെ ടോട്ടൽ ആ ഒരു മാസത്തെ വർക്കിംഗ് അവേഴ്സ് ഇനി സാലറി നോക്കാം ഇതിനകത്ത് പെറോളത്ത് കാണാൻ പറ്റും ആ ഒരു വാല്യൂ ആയിരിക്കും ടോട്ടൽ അവേഴ്സിലേക്ക് ഇതിൽ കാണിക്കുന്നുണ്ടാവുക ഇനി നമുക്ക് ഇതിൻ്റെ ഒരു കാൽക്കുലേഷ് പോവാം അപ്പം നമുക്കിവിടെ നേരത്തെ കണക്ക് കൂട്ടിയ അവേഴ്സ് കാണാൻ പറ്റും ടോട്ടലി ഈ ഒരു എംപ്ലോയി നൂറ്റി നാൽപ്പത്തി മൂന്ന് പോയിൻറ്റ് മുപ്പത്തിരണ്ട് മിനിറ്റ് നൂറ്റി നാല്പത്തി മൂന്ന് മണിക്കൂറും മുപ്പത്തിരണ്ട് മിനിറ്റുമാണ് ആൾ വർക്ക് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ച് നമുക്ക് സാലറി എങ്ങനെ കണക്കൂട്ടുന്നതാണ് അപ്പോൾ ഇതിനെ ബേസിക്കും ഡി എയും നെറ്റും കാണിച്ചിട്ടുണ്ട് ഇനി ഡി എ ഒന്നും സെപ്പറേറ്റ് കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബേസിക് എമൗണ്ട് മാത്രം എമൗണ്ട് കൊടുത്താൽ മതിയാവും നമുക്ക് ക്രീറ്റുന്ന സമയത്ത് ഇവിടെ സാലറി മാത്രം കൊടുത്താൽ മതിയാവും ഇപ്പം ഡി എ ഒന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ ജസ്റ്റ് അവിടെ ബ്ലാങ്ക് ആക്കി ഇട്ടാൽ മതിയാവും ഓക്കെ അപ്പം നമുക്കൊരു ദിവസം സാലറി കണക്കൂടാനായിട്ട് നമ്മൾ മുപ്പത് ദിവസം കൊടുത്തിട്ടുള്ളത് കൊണ്ട് ഇപ്പം എമൗണ്ട് പെർ ഡേ സിക്കൽ ടു ഇപ്പം ട്വൽവ് തൗസൻഡ് ഡിവൈഡ് ബൈ തേർട്ടി കൊടുക്കുമ്പോഴത്തേക്ക് നമുക്കൊരു ദിവസത്തെ അവരുടെ ബേസിക് എമൗണ്ട് അവിടെ വന്നു ആ സെയിം തന്നെ നമ്മുടെ ഡി എയും കൊടുത്തിട്ടുണ്ട് സോ നെറ്റ് എമൗണ്ട് പെർ ഡേ അവർക്ക് അറുന്നൂറ്റി അറുപത്താറ് പോയിൻ്റ് ആറ് ഏഴാണ് കിട്ടേണ്ടത് ഇനി അവരുടെ വർക്കിംഗ് അവേഴ്സ് എങ്ങനെയാണ് നോക്കുക അപ്പോൾ വർക്കിംഗ് അവേഴ്സ് നമ്മൾ കൊടുത്തത് അനുസരിച്ചിട്ട് ഇവിടെ നയൻ തേർട്ടി ടു സെവൻ പി എം ആണ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ടോട്ടലി ഒൻപത് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് ആ ഒരു ദിവസത്തെ അവരുടെ ടോട്ടൽ വർക്കിംഗ് അവേഴ്സ് എന്ന് പറയുന്നത് ഓക്കെ ഇനി അതുപോലെ തന്നെ ലഞ്ച് യൂണിറ്റ് ഉണ്ട് ഇപ്പോൾ ലഞ്ച് യൂണിറ്റ് നമ്മൾ മുപ്പത് മിനിറ്റോ അല്ലെങ്കിൽ നാൽപ്പത്തഞ്ച് മിനിറ്റോ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും അതും കൂടി ചേർത്തിട്ട് അവർക്ക് അതായത് സാലറി കിട്ടും അതായത് ഈ ഒൻപതര മണിക്കൂറിന് പകരം ടോട്ടലി എട്ടേ മുക്കാൽ മണിക്കൂർ എടുത്താലും അതായത് നമ്മൾ പഞ്ച് ഔട്ടും പഞ്ചിനും ഉണ്ടാവുമല്ലോ ലഞ്ച് ബ്രേക്കുള്ള ടൈം ടൈമുണ്ടാവുമല്ലോ അപ്പോൾ അതിൻ്റെ ആ സമയം കൂടി ഇതിനകത്ത് ഇപ്പോൾ എട്ടേ മുക്കാൽ മണിക്കൂർ വർക്ക് ചെയ്താലും അവർക്ക് ആ ടോട്ടൽ എമൗണ്ട് അതിൽ ലഭിക്കും ഓക്കെ നമുക്ക് തിരിച്ച് ഇതിലേക്ക് വരാം ഇപ്പോൾ ടോട്ടലി ആളുടെ നോർമൽ വർക്കിംഗ് വർക്കിംഗ് ഹവേഴ്സ് എന്ന് പറയുന്നത് ഒരു ദിവസത്തത് ഒൻപത് മണിക്കൂറും മുപ്പത് മിനിറ്റുമാണ് അതിന് നമ്മൾ എന്ത് ചെയ്തു മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു അതായത് ഒരു ദിവസത്തെ ടോട്ടൽ എത്ര മിനിറ്റ് ആകുന്നത് അതായത് ഒൻപത് മണിക്കൂർ ഒൻപത് ഇൻറ്റു അറുപത് പ്ലസ് മുപ്പത് മിനിറ്റ് ടോട്ടലി അഞ്ഞൂറ്റി എഴുപത് ആണ് ഒരു ദിവസം ഇയാൾക്ക് വർക്ക് ചെയ്യേണ്ടത് അപ്പം ഒരു മിനിറ്റിലെ സാലറി എന്ന് പറയുന്നത് ഈ നാന്നൂറെ ഡിവൈഡ് ബൈ അഞ്ഞൂറ്റി എഴുപത് കൊടുക്കുമ്പം ഒരു മിനിറ്റിൽ സീറോ പോയിൻറ്റ് സെവൻ സീറോ വൺ എയ്റ്റ് ആണ് ഒരു മിനിറ്റിൽ ഇവിടെ ബേസിക് സാലറി പ്ലസ് ഡി നെറ്റ് എമൗണ്ട് വൺ പോയിന്റ് വൺ സിക്സ് നയൻ ആണ് ഒരു മിനിറ്റിൽ അവർക്ക് നെറ്റ് സാലറി എന്ന് പറയുന്നത് അപ്പോൾ കണക്കൂട്ടുമ്പോൾ ടോട്ടലി ആൾ വർക്ക് ചെയ്ത് നൂറ്റി നാൽപ്പത്തി മൂന്ന് മണിക്കൂർ മുപ്പത്തിരണ്ട് മിനിറ്റുമാണ് അതിനെ ടോട്ടലി നമ്മൾ മിനിറ്റിലേക്ക് കൺവേർട്ട് ചെയ്തു അതായത് നൂറ്റി നാൽപ്പത്തി മൂന്ന് ഇൻറ്റു അറുപത് പ്ലസ് തേർട്ടി ടു മിനിറ്റ്സ് ടോട്ടലി എണ്ണായിരത്തി അറുനൂറ്റി പന്ത്രണ്ട് മിനിറ്റാണ് ആൾ വർക്ക് ചെയ്തിട്ടുള്ളത് അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യും നമ്മൾ സാലറി ഇവിടെ കൊടുത്തിട്ടുണ്ടാവും ആയിരത്തി എഴുപത്തിരണ്ട് സോറി പതിനായിരത്തി എഴുപത്തിരണ്ട് പോയിൻ്റ് അഞ്ച് ഒന്ന് അതായത് എണ്ണായിരത്തി അറുന്നൂറ്റി പന്ത്രണ്ട് ഇൻറ്റു നമ്മളുടെ ഈ വൺ പോയിൻറ്റ് വൺ സിക്സ് നയൻ ചേർത്തിട്ട് അവിടെ നെറ്റ് സാലറി ആ ഒരു മാസം ഇവിടെ കണക്കാക്കിയിട്ടുണ്ട് ഇങ്ങനെയാണ് ശരിക്കും എൻ്റെ കാൽക്കുലേഷൻ നമുക്കിവിടെ വരുന്നത് ഇനി ഇതിലുള്ള ഓപ്ഷൻസ് ഒന്ന് നോക്കാനുണ്ട് ഇതിൽ ഓപ്ഷൻസ് എടുക്കാം അതിൽ ഓവർ ടൈം കാൽക്കുലേഷൻ ക്യാൻസൽ എയർലി ടൈം പഞ്ചിങ് ആ ഒരു ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യണം അതറിയണമെങ്കിൽ സ്റ്റാഫ് നമുക്ക് നോർമലി നയൻ ആണ് അവിടെ നിന്നിട്ട് ഒൻപതേ കാലിനോ അല്ലെങ്കിൽ ഒൻപത് മണിക്കോ മുന്നേ ഒന്ന് പഞ്ച് ചെയ്തു കഴിഞ്ഞാൽ അത് നമ്മുടെ സാലറി കാൽക്കുലേഷനിൽ വരാതിരിക്കാനുള്ള ഓപ്ഷനാണ് ഈ ഓവർ ടൈം കാൽക്കുലേഷൻ ക്യാൻസൽ എയർലി ടൈം പഞ്ചിങ് എന്നുള്ളത് അത് നിങ്ങൾ ഓൺ ആക്കി വെക്കണം ഓക്കെ ഈ കാൽക്കുലേറ്റ് ലെസ് അവേഴ്സ് എന്നുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ നമ്മൾ എനേബിൾ ചെയ്യരുത് ഈ ഡെയിലി അവർലി ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ ഓപ്ഷൻ ഡിസേബിൾ ആയിരിക്കണം അത് നോർമൽ കാൽക്കുലേഷന് വേണ്ടിയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ആ കാൽക്കുലേറ്റർ ലെസ് അവേഴ്സ് എന്നുള്ളത് അത് എനേബിൾ ആയി കഴിഞ്ഞാൽ ഏതെങ്കിലും ദിവസങ്ങളിൽ ആബ്സെൻ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് അവരുടെ ഡിഡക്ഷനിൽ എമൗണ്ട് പോകും സോ അത് നമ്മൾ എനേബിൾ ആയിരിക്കാൻ പാടില്ല ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കാര്യങ്ങളാണിതിൽ ശ്രദ്ധിക്കാനുള്ളത് ഇതിൽ കൂടുതൽ എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ കസ്റ്റമർ കെയറുമായിട്ട് ബന്ധപ്പെട്ട അതിനുള്ള സംശയങ്ങളെല്ലാം ക്ലിയർ ചെയ്യാവുന്നതായിരിക്കും ഓക്കെ